മദ്ബഹ എന്ന് പറയുന്നത് കർത്താവിന്റെ ബലിപീഠം ഇരിക്കുന്ന സ്വർഗമാണ്. ബലിപീഠം അവിടുത്തെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിന് ചുറ്റും ക്രൂബേന്മാരും സ്രൂപ്പേന്മാരും മൗദ്ബേന്മാരും മലാക് സറാഫിയോനും ഒക്കെ നിന്ന് പരിശുദ്ധനെന്ന് പരിശുദ്ധനെന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് പോലെ ഈ മക്കള് സ്വർഗത്തിലിരുന്ന് ഇങ്ങനെ ദൈവത്തെ പാടി പുകഴ്ത്തുന്നത് എത്രയോ നല്ല സുന്ദരമായ ഒരു അനുഭവമാണ്. ഒന്നാം സങ്കീർത്തനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ഒരിക്കലും വാടുകയില്ല, അത് ഫലം പുറപ്പെടുവിക്കും. അൾത്താരയുടെ ചുറ്റും നടപ്പെട്ട ഈ മക്കൾ അനുഗ്രഹീതരാകും, ഫലമുള്ളവരാകും. അതുകൊണ്ട് ഇവരുടെ മാതാപിതാക്കളെയും ഇതിനൊരുക്കിയവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അൾത്താരയിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പ്രത്യേകിച്ച് ഈ മക്കൾ ഓർക്കണം, ബലിപീഠത്തിന് ചുറ്റുമാണ്, സിംഹാസനത്തിൻ്റെ അരികിലാണ്, മലാഖമാരുടെ ജോലിയാണ്. പരിശുദ്ധമായി നിഷ്കളങ്കമായി ഒരുക്കത്തോടെ ജാഗരൂകതയോടെ അത് ചെയ്യണം. സഖറിയായിക്ക് കുഞ്ഞ് ലഭിക്കുന്നത് ഈ ബലികോവിൽ വെച്ചാണ്. എത്രയെത്ര അനുഗ്രഹങ്ങൾ ഈ ബലിപീഠത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയും.